നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മാനവേദൻ സ്കൂളിലെ തടക്കം പ്രദേശത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നിത്യവും ബസ് കാത്തുനിൽക്കുന്ന ജനതപ്പടിയിൽ ബസ് ബേ കംഫർട്ട് സ്റ്റേഷനും കെഎൻജി റോഡിന് കുറുകെ ഓവർ ബ്രിഡ്ജും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ എംഎൽഎ പി വി അൻവർ സ്ഥലം സന്ദർശിച്ചു നഗർകോവിലിലെ ഇരട്ടക്കൊലപാതക കേസിൽ മുങ്ങിയ പ്രതി 17 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ തമിഴ്നാട് തിരുനെൽവേലി അഴകിയ പാണ്ഡ്യപുരം സ്വദേശി റഷീദാണ് പോലീസിന്റെ പിടിയിലായത് നിലമ്പൂർ പാട്ടുത്സവം കാർണിവലിലെ മരണക്കിണറിൽ അപകടം കർണാടക സ്വദേശിയായ അബ്ദുൾ ഖാദറാണ് അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ നഗരസഭാ യുനെസ്കോ ലേണിംഗ് സിറ്റി പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാഞ്ചിൽ 23ന്റെ ഭാഗമായി കുടുംബശ്രീ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ നേതൃത്വത്തിൽ നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് നടത്തി നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ പുതുതലമുറ ഏറ്റെടുക്കേണ്ട സാംസ്കാരിക ഉത്സവമാണെന്ന് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ശിവ വാർത്തകൾ വിശദമായി മനവേദൻ സ്കൂളിലെ തുടക്കം പ്രദേശത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നിത്യവും ബസ് കാത്തുനിൽക്കുന്ന ജനതപടിയിൽ ബസ് ബേ കംഫർട്ട് സ്റ്റേഷനും കെ എൻ ജി റോഡിന് കുറുകെ ഓവർ ബ്രിഡ്ജും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ എംഎൽഎ പി വി അൻവർ സ്ഥലം സന്ദർശിച്ചു മാനവേദൻ സ്കൂളിലെ തുടക്കം പ്രദേശത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നിത്യവും ബസ് കാത്തുനിൽക്കുന്ന ജനതപടിയിൽ ബസ് ബേ കംഫർട്ട് സ്റ്റേഷനും കെ എൻ ജി റോഡിന് കുറുകെ ഓവർ ബ്രിഡ്ജും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ എംഎൽഎ പി വി അൻവർ സ്ഥലം സന്ദർശിച്ചു നിലവിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ പുറംപോക്ക ഭൂമിയിലാണ് ബസ് ബേയും കംഫർട്ട് സ്റ്റേഷനും നിർമ്മിക്കുന്നത് തിരക്കേറിയ കെ എൻ ജി റോഡിൽ ഓവർ ബ്രിഡ്ജ് വരുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും നഗരസഭാ ചെയർമാൻ മടുമൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ അക്നാത്തോപ്പിൽ ഡിവിഷൻ കൌൺസിലർ റഹ്മത്ത ചുള്ളിയിൽ കൌൺസിലർ എ പി ഖൈറുനിസ നൌഷാദ ഉലുവാൻ എന്നിവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു നാഗർകോവിലിലെ ഇരട്ടക്കൊലപാതക കേസിൽ മുങ്ങിയ പ്രതി 17 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ തമിഴ്നാട് തിരുനെൽവേലി അഴകിയ പാണ്ഡിപുരം സ്വദേശി റഷീദാണ് പോലീസിന്റെ പിടിയിലായത് നാഗർകോവിലിലെ ഇരട്ടക്കൊലപാതക കേസിൽ മുങ്ങിയ പ്രതി 17 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ തമിഴ്നാട് തിരുനെൽവേലി അഴകിയ പാണ്ഡിപുരം സ്വദേശി റഷീദാണ് പോലീസിന്റെ പിടിയിലായത് 2005 തമിഴ്നാട് കന്യാകുമാരി നാഗർകോവിലിൽ ദൂതപ്പാണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരു മുതലാളിമാർ തമ്മിലുള്ള ബിസിനസ് തർക്കത്തിന്റെ പേരിൽ നടന്ന അടിപിടിയിലുണ്ടായ വൈരാഗ്യം തീർക്കാൻ ഒരു വിഭാഗം എതിർ ടീമിലെ രണ്ടു പേരെ ഒരേ ദിവസം രണ്ട് സ്ഥലത്തായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് കൊലപാതക കേസുകൾ ദൂതപ്പാണ്ടി പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ ഒന്നിൽ മൂന്നാം പ്രതിയും മറ്റൊന്നിൽ ആറാം പ്രതിയുമായി പിടിയിലായ നാഗർകോവിലിൽ ജയിലിൽ കഴിയവേ ജാമ്യത്തിൽ പുറത്തിറങ്ങി മുങ്ങിയ പ്രതിയാണ് 17 വർഷങ്ങൾക്ക് ശേഷം പൂക്കോട്ടുംപാടം ചുള്ളിയോട് നിന്ന് പോലീസ് പിടികൂടിയത് ജാമ്യത്തിലിറങ്ങിയ പ്രതി വർഷങ്ങൾക്ക് മുമ്പേ ചുള്ളിയോട് നിന്ന് വിവാഹം കഴിച്ച് ടാപ്പിംഗ് ജോലി ചെയ്ത് കുടുംബസമേതം ചുള്ളിയോട് രഹസ്യമായി കഴിയവേ വിദേശത്തേക്ക് ജോലി തേടി പോയിരുന്നു അടുത്തിടെയാണ് തിരിച്ചു നാട്ടിലെത്തിയത് പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പൂക്കോട്ടുംപാട സി ഐ സുകുബാന ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് എസ് ഐമാരായ എം അസൈനാർ ശശികുമാർ എസ് സി പി ഒമാരായ ശ്യാംകുമാർ സൂര്യകുമാർ അജീഷ് ലിജീഷ് നൌഷാദ് എന്നിവർ ചേർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കമാണ് പ്രതിയെ പിടികൂടാനായത് പൂക്കോട്ടുംപാടം പോലീസ് വിവരമറിയിച്ചെ തുടർന്ന് ദൂതപ്പാണ്ടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സ്ഥലത്തെത്തി പ്രതിയെ ഏറ്റുവാങ്ങി കോടതിയിൽ ഹാജരാക്കാനായി നാഗർകോവിലേക്ക് കൊണ്ടുപോയി നിലമ്പൂർ പാട്ടുത്സവം കാർണിവലിലെ മരണക്കിണറിൽ അപകടം കർണാടക സ്വദേശിയായ അബ്ദുൾ ഖാദറാണ് അപകടത്തിൽപ്പെട്ടത്
നിലമ്പൂർ പാട്ടുത്സവം കാർണിവലിലെ മരണക്കിണറിൽ അപകടം. കർണാടക സ്വദേശിയായ അബ്ദുൾ ഖാദറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മരണക്കിണറിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കെയാണ് അപകടം നടന്നത്. ബൈക്കിന്റെ ചെയിൻ ലോക്കായതാണ് അപകട കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആളുടെ പരിക്ക് ഗുരുതരമല്ല. അപകട നില തരണം ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും അസർ മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നാഞ്ചിൽ 23 ഭാഗമായി കുടുംബശ്രീ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ നേതൃത്വത്തിൽ നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് നടത്തി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിലെ പാട്ടുത്സവത്തിന് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ പാരമ്പര്യവും ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കീഴാള വിഭാഗത്തിൻ്റെ ഒരു വർഷത്തിലൊരിക്കലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്ന ഉത്സവം കൂടിയായിരുന്നു നിലമ്പൂർ പാട്ട് മഹോത്സവം. ഇപ്പോൾ ഭൂരിപക്ഷം വരുന്ന അന്നത്തെ കാലത്തെ നിലമ്പൂരിലെ ജനതയുടെ ഉത്സവവും അതോട് അനുബന്ധിച്ചുള്ള വിപണിയും വാണിഭവും എല്ലാം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ കൂടി ഒരു നേർസാക്ഷ്യമായിരുന്നു. പിന്നീട് പലതും ലോപിച്ചു പോയതുപോലെ തന്നെ നിലമ്പൂർ പാട്ടു മഹോത്സവം വലിയ പരിപാടിയായി മാറുകയും അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ നേരവകാശികളായിരുന്ന ഗോത്ര ജനത അതിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്നവരായി മാറുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കരുളായി സി ഡി എസ് ചെയർപേഴ്സൺ മിനി സുജേഷ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ എന്നിവർ മുഖ്യ അതിഥിയായിരുന്നു. നഞ്ചിൽ പ്രദർശന മേളയിലെ മുഖ്യ ആകർഷകമായ ഊര് മാതൃക തയ്യാറാക്കിയ വാണിയമ്പുഴ ഊരിലെ ബാബുവേട്ടനെയും സംഘത്തെയും ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ആദരിച്ചു. ഗോത്രജനതയുടെ ഭക്ഷ്യഭദ്രത എന്ന വിഷയത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ, തദ്ദേശീയ ഗോത്രജനതയുടെ ഭക്ഷണ രീതികൾ എന്ന വിഷയത്തിൽ പി കെ ശ്യാംജിത്ത്, സുമിത്ര എന്നിവരും, ഗോത്രജന ആരോഗ്യ പരിപാലനവും പോഷകാഹാരം എന്ന വിഷയത്തിൽ ഗവൺമെന്റ് ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി സോമൻ എന്നിവരും ക്ലാസ് നയിച്ചു. മാഞ്ചിരി ചോലനായക്ക ഊരിലെ ഗവേഷക വിദ്യാർത്ഥി വിനോദ് മാഞ്ചിരി സെമിനാർ നിയന്ത്രിച്ചു. ജില്ലാ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് സാനു കെ നന്ദി പറഞ്ഞു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വിവിധ ഊരുകളിൽ നിന്ന് വന്ന അയൽക്കൂട്ട അംഗങ്ങൾ, ബ്രിഡ്ജ് കോഴ്സ് കുട്ടികൾ, ബാലസഭ കുട്ടികൾ, കോസാട്ടി ഗോത്രശാലാ സംഘം എന്നിവരുടെ വൈവിധ്യമാർന്ന തനത് കലാപരിപാടികളും അവതരിപ്പിച്ചു. നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ പുതുതലമുറ ഏറ്റെടുക്കേണ്ട സാംസ്കാരിക ഉത്സവമാണെന്ന് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ശിവ. 17th നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ മെഗാ സ്റ്റേജ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയും സാഹിത്യവും സമൂഹത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കും, എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനും അവസരമൊരുക്കുന്ന പാട്ടുത്സവ മാനവികതയുടെ സന്ദേശമാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാട്ടുത്സവ ചെയർമാൻ ആര്യരൻ ശോകത്ത് അധ്യക്ഷത വഹിച്ചു. കലയുള്ളിടത്ത് കലാപമുണ്ടാകില്ലെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ നടൻ മാമുക്കോയ പറഞ്ഞു. വി എ കരീം, എ ഗോപിനാഥ്, പലോളി മെഹബൂബ, അഡ്വക്കേറ്റ് ഹംസ കുരുക്കിൽ, കൗൺസിലർമാരായ ശ്രീജ പെട്ടത്തേഴത്ത്, രാജലക്ഷ്മി റസിയ അള്ളപ്പാടം, പാട്ടുത്സവ കൺവീനർ യു നരേന്ദ്രൻ, പി വി സനൽകുമാർ, അനിൽ റോസ്, മുഹമ്മദ് ഇക്ബാൽ, ഷാജി തോമസ്, വിൻസെന്റ് എ ഗോൺസാഗ, കെ ഷബീറലി എന്നിവർ സംസാരിച്ചു. ആൽമറം ബാറ്റിന്റെ സംഗീത വിരുന്നും അരങ്ങേറി. നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റും ചേർന്ന് നടത്തുന്ന യുനെസ്കോ ലേണിംഗ് സിറ്റി പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് ഷോകൾ തുടങ്ങി. ജ്യോതിപ്പടിക്ക് സമീപം ബൈപ്പാസിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. ഗായകൻ കൃഷ്ണചന്ദ്രൻ, നടൻ നിലമ്പൂർ മണി, ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ, അരുമ ജയകൃഷ്ണൻ, ബിന്ദുമോഹൻ എന്നിവർ സംസാരിച്ചു. വിവിധ രുചിഭേദങ്ങളിലുള്ള സസ്യമാംസ ഭക്ഷണങ്ങൾ ഒരുക്കി നിലമ്പൂരിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന നാഞ്ചിൽ 23 ഭക്ഷ്യമേള. വിവിധ CDSകളുടെ നേതൃത്വത്തിൽ തനത ഗ്രാമീണ രുചിക്കൂട്ടുകളുമായി ഭക്ഷണ വൈവിധ്യങ്ങളാണ് ഫുഡ് കോർട്ടിൽ വിളമ്പുന്നത്. പാട്ടുത്സവ നഗരിയിൽ പരിപാടികൾ നടക്കുന്നതിനാൽ രാത്രി 11 വരെ ഫുഡ് കോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യ ദിനം തന്നെ ഏകദേശം 1.25 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നതെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കാക്കുത്ത് പറഞ്ഞു. നിലമ്പൂർ പാട്ടുത്സവമായിട്ട് ബന്ധപ്പെട്ട് കുടുംബശ്രീ ഭക്ഷ്യമേള നടത്തുകയാണ്. കുടുംബശ്രീയുടെ ഭക്ഷ്യമേളക്ക് ധാരാളം പ്രാധാന്യമുണ്ട്.
നമ്മുടെ വീട്ടമ്മമാരെ അവരുടെ ഭക്ഷണ കരവിരുത് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതൊരു വിപണന മേള കൂടിയാണ് നല്ല ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ നല്ല സംരംഭക ആവുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം ഇതിലെ 10 ഓളം സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധതരം ഉൽപ്പന്നങ്ങളാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് മലബാറിന്റെ തനിമയായ ഉൽപ്പന്നങ്ങൾ മലപ്പുറം ജില്ലയുടെ നിലമ്പൂരിന്റെ പ്രത്യേക ഉൽപ്പന്നങ്ങൾ ഒക്കെ തന്നെ ഭക്ഷ്യ വിഭവങ്ങളായിട്ട് ഇവിടെ ലഭ്യമാകും ഇത്തരം ഭക്ഷ്യ മേളകളിൽ നല്ല പരിചയ സമ്പന്നരായ ആളുകളുമുണ്ട് പുതിയ ആളുകളുമുണ്ട് ഈ പുതിയ ആളുകളെ ഇത്തരം മേളകളിലേക്ക് പ്രാപ്തരാക്കുക അങ്ങനെ അവരെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇത്തരം ആളുകൾ തന്നെയാണ് നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള സരസ് മേളകളടക്കം പങ്കെടുക്കുന്നത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെയാണ് ഇവിടുത്തെ നിലമ്പൂരിലെ മേള തുടങ്ങിയത് ഇന്നലെ തന്നെ 1.5 ലക്ഷം രൂപയോളമുള്ള സെയിൽസ് ഈ ഭക്ഷ്യമേളയിൽ ഉണ്ടായിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ നേതൃത്വത്തിൽ കാട്ടുകിഴങ്ങുകൾ ഉപയോഗിച്ചുള്ള വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും തയ്യാറാക്കിയിരുന്നു ഇതും നിമിഷ നേരം കൊണ്ടാണ് വിറ്റുതീർന്നത് വിവിധതരം പാനീയങ്ങളും പായസങ്ങൾ മേളയിൽ ലഭ്യമാണ് ഈ മാസം 12 വരെ പാട്ടുത്സവ നഗരിയിലെ മേളയിൽ ഫുഡ് കോർട്ടും പ്രവർത്തിക്കും ശുചിത്വ ടൂറിസം നഗരം ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ ടൂറിസം ക്ലബ് നിലമ്പൂർ പാട്ടുത്സവ വേദികൾ ശുചീകരണം നടത്തി വാർഡ് കൗൺസിലർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഗർവാസിസ് മുഖ്യ പ്രഭാഷണം നടത്തി നിലമ്പൂർ ടൂറിസം ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് ദാവശ്ശേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് കല്ലിങ്കൽ സെക്രട്ടറി യു പി മുസമിൽ വിജയൻ കല്ലാമ്പടം കൃഷ്ണകുമാർ ടി പി കോയാക്കടവത്ത് ടി പി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം